ഹായ് പ്രേക്ഷകർ, എഡ് വിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു കൈറ്റാണ് കേട്ടോ, പട്ടം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതാണ് ഒരു പ്രത്യേകത. പിന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറങ്ങി കറങ്ങി നമ്മുടെ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി അങ്ങനെ കാറ്റത്ത് അങ്ങോട്ട് കയറിപ്പോയിക്കോളും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ടേ. അപ്പോൾ ഇപ്പോൾ പോരുന്നേ വീഡിയോയിലോട്ടേക്ക് അങ്ങോട്ട് പോയേക്കാം. നമ്മുടെ പട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് A4 സൈസിലുള്ള ഒരു പേപ്പറാണ് വേണ്ടിയത്. ആ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു കോൺ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, അത് നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കിക്കളാം. ഇപ്പോൾ നമുക്കിതൊരു സമചതുരം പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമചതുരത്തിൽ നമുക്ക് ഒരു പ്ലസ് ഇൻറ്റു പോലെ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കണം. അതിന് സ്കെയിലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പേന എടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ലൈന് വരക്കുക, കറക്റ്റ് സെൻറ്ററൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെൻറ്ററും അതുപോലെ തന്നെ കോർണറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുപോലെ ഇൻറ്റുട്ട് എടുത്തിട്ടിട്ട് ഇപ്പോൾ കറക്റ്റ് സെൻറ്ററൊക്കെ നമുക്ക് എളുപ്പമാണ് കണ്ടെത്താം. അതുപോലെ തന്നെ നമുക്ക് കത്രിക വെച്ചിട്ട് ഓരോ കോർണറും ഒരു നിശ്ചിത അളവ് എടുത്തിട്ട് കട്ട് ചെയ്തേക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഏകദേശം എത്രത്തോളം എടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക. അങ്ങനെ 4 കോർണറും കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ 4 കോർണറും കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ആ ഭാഗമല്ലേ, അത് വെച്ചിട്ട് നമുക്കൊരു റോൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ചെറിയൊരു റോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ റോളാക്കിയതിൻ്റെ ശേഷം അതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗം എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോള് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും എങ്ങനെ മഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യത്തെ ജസ്റ്റ് ഗമ്മൊക്കെ വീണ് നാശമായിപ്പോയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കോർണറിലായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഓരോ കോർണറിൽ ഓരോ ഹോൾ വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ റോളിലേക്ക് അങ്ങോട്ട് ഈ ഒരു ഹോൾ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ അങ്ങനെ മടക്കി വെക്കുക, കീറി പോകരുത്, ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതൊരു പമ്പരം പോലെ ആയി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ പട്ടത്തിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റത്ത് പറക്കും കേട്ടോ, കറങ്ങി പറക്കും. നമുക്ക് ഒരു മെഷീൻ്റെ നൂലെടുക്കണം. മെഷീൻ നൂലെടുത്തിട്ട് നമുക്ക് ഈ റോളിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കയറ്റി വെക്കുക. ഒരു വിർക്കളെടുത്തിട്ട് കോർത്തെടുത്താൽ മതി. അവിടെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക, അവിടെ എങ്ങനെയെങ്കിലും കെട്ടിയോ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ട് എടുത്താൽ മതി. നമ്മുടെ മെഷീൻ നല്ല കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഇതിങ്ങനെ കറങ്ങി പറക്കാൻ തുടങ്ങും കേട്ടോ. നല്ല കാറ്റ് വേണം, പട്ടം പറത്താൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ കയറി അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ റൊട്ടേറ്റിംഗ് കൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പറത്താൻ നല്ല കാറ്റും പട്ടം പറത്താൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ട് കറങ്ങി കറങ്ങി കയറി അങ്ങോട്ട് പോയിക്കോട്ടോ. ഇവിടെ ഒന്നും തീരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല, കാറ്റ് കുറവാണ്, അതുപോലെ തന്നെ ചുറ്റുമരങ്ങളാണ്. നല്ല സ്പേസുള്ള സ്ഥലത്തു നിന്നൊക്കെ അടിപൊളിയായിട്ട് പറത്താൻ കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.